ഈ വെള്ളോടിയെങ്കിലും നടക്കട്ടെ. കുടി കുടി. നീ എന്നെ പറഞ്ഞു ചേട്ടാ, എവനെ ഒരു പെണ്ണിനെ കിട്ടി കളഞ്ഞിട്ടെങ്കിൽ തിരിച്ചോണ്ട് കൊടു. ഇനി അതിന്റെ പേരിൽ സ്റ്റേഷനിൽ കയറാനൊന്നും വയ്യ. അയ്യോ അതല്ല, പിന്നെ എവനെ ഒരു പെണ്ണിന് ഇഷ്ടമാണെന്ന്. ഏത് പെണ്ണ്? ഓ ഇവനാ, ആരടാ അവള്? സത്യം ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ കുടിക്കാതിരിക്കണം. അയ്യാ മലയാളിയാ നീ, അണ്ട എന്റെ മരുമകൻ. നീ മുത്തല്ല, കുത്തിച്ചിപ്പിയാണ്ട്രാ. ഇത് കഴിച്ചിട്ട് വേണം കുറെ നാളായിട്ട് മുടങ്ങിക്കിടങ്ങണ ചടങ്ങൾക്ക് ഒന്ന് തുടങ്ങാൻ. ആ മാധവളിയാ, നീ അണ്ട യഥാർത്ഥ കൂട്ടുകാരൻ. സന്തോഷം, പോയി അടിച്ച് മറിയട്ട്. ഈ പോണ പോക്ക് ആ ലൂയിസിനെ തെരുവിളിക്കാനാണ്. നീ ആ വക്കീലിനെ വിളി. ഞാൻ ഇങ്ങോട്ട് ചെന്ന രക്തപ്പുഴ ഒഴുകും. വേടിക്കണ്ട, ഇത് പുതിയതറിയാണോ? സുന്ദരിയായ പൂച്ചക്കുട്ടി പോലത്തെ ഒരു കുട്ടി. നീ ഞങ്ങൾക്ക് വഴി തരൂലോ. പ്രത്യുഷ് മാധവ്, ആളും പേരും തമ്മിൽ ഒരു ചേർച്ചയില്ലല്ലോ. അളയനൊരു അബദ്ധം പറ്റിയതാ, വളരുമ്പോ ഈ കോലത്തിലാവുന്ന് വിചാരിച്ചില്ല. ഈ സംഖ്യാശാസ്ത്രം നോക്കി പേരൊന്നും മാറ്റാൻ പറ്റോ? അതിനിത്തിരി സംഖ്യ ചെലവാവും, ഒരു 5000. ഈ പേര് തന്നെ മതി. കല്യാണം അടുത്തുവരുന്നുണ്ട്, പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ടല്ലേ. ഒരു തടസ്സം? അയ്യോ പൂജാമുറി, ഇവിടെ ഇരുന്ന് ഇങ്ങനെ തെറി പറയരുത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ബാക്കിയുള്ള രസിക്കുക, ഞാൻ അവരെ തേടി പിടിച്ച് കൊട്ടേഷൻ കൊടുത്തോളാം. അതെ, ഞാൻ ഈ ഗൂഗിൾ നോക്കിയല്ല കാര്യങ്ങൾ പറയുന്നത്, ഈ പഞ്ചാംഗം നോക്കിയാ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറയാം, ഇവനിപ്പോ ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. തടസ്സങ്ങളൊന്നും ഇല്ലാതെ അവിടെ എത്തിച്ചേരാൻ പറ്റിയ ഒരു നല്ല സമയം സ്വാമി പറഞ്ഞു തരണം. മകൾ പോയാ മതി. ഇയാൾ എന്തോന്ന് ഭർത്താനോട് പറഞ്ഞത്? ആരെങ്കിലും പെണ്ണിന്റെ വീട്ടിൽ പെണ്ണാണ് പിന്നെ രാത്രി കയറി പോകും. നിന്റെ പരിചയക്കാരൻ പറഞ്ഞാണ് എവിടെ കയറി വന്നത്? ഇയാൾ ഒന്നും പറഞ്ഞ ഒരു കോപ്പോരോട് വെറുതെ പുസ്തകം വെച്ച് വെറുതെ ഇരിക്കുന്നത്, ചുമ്മാ വെറുതെ. ഇന്നേക്ക് 3-ാം ദിവസം പോയിക്കോ, എല്ലാം ശരിയാവും. ദക്ഷിണ ആഫ്രിക്കയിൽ ഇത് ഇന്ത്യ. മാമാ, ഇപ്പൊ കല്യാണം നടക്കൂല്ലേ? നടക്കൂല, എഴയും. നീ വാ. ഇതിനിപ്പോ അവര് സമ്മതിക്കൂ. മോനെ പൃഥ്വി, ഞാൻ പറഞ്ഞ കേക്ക്, നമുക്കൊരു പട്ടിയെ മേടിച്ച് കെട്ടണം. നാട്ടിൽ ഒരുപാട് കള്ളന്മാരിറങ്ങിയിട്ടുണ്ട്. നമ്മളെ തന്നെ? നമ്മളെ ആയിരിക്കില്ല, വേറെ കള്ളന്മാരെ. കുന്നന്തോടിന്റെ മഹാരാജാവ് വരണം. മഹാരാജാവ് ഇരിക്കണം. എന്താണാവോ ആഗമനോദ്ദേശം? പിരിവാണെങ്കിൽ OMKV എന്ന് വെച്ചാ വാർഡ് മെമ്പറെ കണ്ടം വഴിയെന്ന്. ഹംസോ ദൂതുമായിട്ടുള്ള വരവായിരിക്കും. മൊഴിഞ്ഞാട്ടെ. 2 ദിവസത്തിനകം ഈ വീടും പുരയിടം നോക്കാൻ ഒരു പാർട്ടി വരും. മാധവേട്ടൻ ദേവി ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആ അപ്പൊ മോളുടെ ദൂതുമായിട്ടുള്ള വരവാണ്. കുടിയിറക്കാണ് ഉദ്ദേശം. ഞാൻ എവിടെ പോവും രാജാ? തെക്കേ പറമ്പിലേക്കൊരു വഴി അതെങ്കിലും ഒന്ന് ശരിയാക്കിത്താ. അതിന് ആ നാറി ലൂയിസും നിങ്ങളും നാട്ടുകാരും സമ്മതിക്കുന്നില്ലല്ലോ. ഇതൊന്നും അല്ലേ, ഇവിടെ മെഡിക്കൽ കോളേജ് വന്ന കോടികളല്ലേ ഒരു മുഴ മുന്നിൽ എറിഞ്ഞു നോക്കിയതാ. ആ പന്ന മോനോട് പറഞ്ഞരാ, അവന്റെ അച്ഛൻ വിചാരിച്ച ഞങ്ങൾ ഇവിടെ ഇറക്കി വിടാൻ പറ്റൂലെന്ന്. ഇതെന്ത് ന്യായം? ഈ വീടും പുരയിടും കൊടുക്കാന്ന് പറഞ്ഞല്ലേ മായെ കെട്ടിച്ചു വിട്ടത്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളില്ലേ? സെന്റിന് 1.5 ലക്ഷം ആണെങ്കിൽ തെക്കേളൊക്കെ ആളുണ്ട്.
അമ്മയുടെ നെഞ്ച താട്ടുകല്ലു വെച്ച് എനിക്കരിയാട്ടണ്ട. ഈ കുന്നന്തോടിനൊരു ചരിത്രമുണ്ട്. ഒരു കാലത്ത് ഈ ദേശത്തെ മുഴുവൻ ഊട്ടിയിരുന്നത് ഇവിടത്തെ നെല്ല. അതാ എന്റെ മോൻ മെഡിക്കൽ കളേജിന്റെ അണ്ണാക്കി തിരികിയത്. ഇതിനൊക്കെ അനുഭവിക്കുമ്പം പറയാ, എഴുതി വെച്ചോ. കുറച്ചു നാളും കൂടി അവളോടൊന്ന് ക്ഷമിക്കാൻ പറ. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ. അതെ, എന്റെ ചെറുക്കന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവന് കല്യാണോ? എന്റെ കല്യാണം ഒന്നും കേട്ടിട്ടില്ലേ? സിനിമാ നടി പോലത്തെ പെണ്ണിനിപ്പം കേട്ടും. ഞാൻ വന്നേക്ക്, ഞാൻ ഉറപ്പായിട്ടും വരും. അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മെമ്പർ ഇപ്പൊ പോ, നമുക്ക് വഴിയുണ്ടാക്കാം. വഴിയുണ്ടാവും, ഇടവപ്പാതി ഒന്ന് കഴിയട്ടെ. ആ, സ്വന്തമായിട്ട് പാലൊക്കെ ഉണ്ടല്ലോ വീടിന്. എന്തായാലും കോൾ അടിച്ചറാ. അളിയ, ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചിട്ടോരെ. അളിയും പറ്റും. ഓക്കെ. ആള് കൂടിയിരിക്കണ, അടി കിട്ടും തോന്നുന്നു. അവിടെ ഒരു ആൾക്കൂട്ടം. നീ പറഞ്ഞ വീട് ഇത് തന്നെയാണോ? വീട് ഇത് തന്നെ, പോയി നോക്കാം. ഇനി അതിനെയും കെട്ടിച്ചു വിട്ടോ. ഇലതേ കൊണ്ടുപോണു. പറയത്തക്ക ബന്ധുക്കളായിട്ട് ആരും ഇല്ല, അമ്മയും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ കിടത്തിരുന്നാ മതിയോ? ശേഷക്രിയൊക്കെ ആരെങ്കിലും ഒക്കെ ഏർപ്പാടാക്കണ്ടേ? കുറച്ചും കൂടെ നോക്കാം, ആരെങ്കിലും വരുന്നെങ്കിലും. സഹായത്തിന് ആരും ഇല്ല. പാവം തന്നെ. ഗോപാല, നിനക്ക് അവരറിയാം? ഇല്ല. പിന്നെ എന്തിനാടാ കിടന്ന് നിലവിളിക്കുന്നത്? കാര്യമുണ്ട്, കല്യാണം നടക്കട്ടെ, കണ്ണ അടിക്കട്ടെ. അഭിനയിച്ചു നടക്കട്ടെ. ശേഷക്രിയകള്. ആയിക്കോ ആയിക്കോ, ആരോട് പറയാനോ ചാച്ചി? കർമ്മങ്ങളൊക്കെ ഇനി ചേട്ടത്തിന് ചെയ്യും. അങ്ങനെയുള്ളപ്പോ മോളെ കൊണ്ട് ചെയ്യിക്കണ്ടല്ലോ. അതെ അതെ, നിങ്ങൾ ചെല്ലണം, ഞാൻ കൊണ്ടുവരാം. അവരുടെ അമ്മയാണ് മരിച്ചത്. നീ വാ, കർമ്മം ചെയ്യണ്ടേ? ഞാൻ തന്നെ ചെയ്യണോ? ഇതിപ്പോ അതിന് വേറെ ആരും ഇല്ല. അങ്ങോട്ട് വാ, പോയി കർമ്മം ചെയ്തിട്ട് ചേട്ട. എങ്ങനെ വിഷമിക്കണ്ട, ഞാനില്ലേ കൂടെ. ചേട്ടാ, അപ്പൊ സഞ്ജയനൊക്കെ എങ്ങനെയാ? മരണാവുമ്പോ അഞ്ചിന്റെന്നല്ലേ സഞ്ജാനിയം. അതെ, സഞ്ജയൻ എന്നൊക്കെ പറഞ്ഞ 500 പേരുണ്ടാവും. അവർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അതൊക്കെ അവർ നോക്കിക്കൊള്ളൂന്നേ. ഇല്ലേ, ഭയങ്കര ചൂടാണല്ലോ. അത് ഞങ്ങളെ കുടുംബത്തില് ചടങ്ങ് നടക്കുന്നത് കാശിയിൽ വെച്ചാണ്. അവിടെ 10,500 പേർക്ക് ഞങ്ങൾ അന്നദാനമൊക്കെ കൊടുക്കും. അതാണ് ഞങ്ങളെ കുടുംബത്തിന്റെ രീതി. അത് നല്ലതാ, അത് നല്ലതാ. കാശിയിലൊക്കെ വെച്ച് അന്നദാനം നടത്തുക എന്നൊക്കെ പറയുമ്പോ ആത്മാവിനൊന്ന് കാശി കണ്ടതുമായി. ചൂടിനായി പോവും. പിന്നെ പറയുന്നുണ്ടെന്ന് തോന്നരുത്, 5 വാടക പെങ്ങള് തന്നിട്ടില്ല. യാത് പെങ്ങള്? നിങ്ങടെ. പിന്നെ മിണ്ടാൻ കഴിയാത്ത കൊച്ചായതുകൊണ്ട് ഞാൻ അവളോടൊന്നും ചോദിച്ചില്ല. എന്താ പറഞ്ഞേ? മോളൊരു ഊമക്കുട്ടിയല്ലേ, അവളോട് ഞാൻ വാടക ചോദിച്ചത് നാട്ടുകാരെ അറിഞ്ഞ നാണക്കേടല്ലേ. എത്രത്തോളം വരും? 10,000 വരും. അതൊക്കെ ഈ ചേട്ടൻ തരുന്നേ അല്ലേ. ചൂട് കൂടി കൂടി വരുവാണല്ലോ. വാ, അങ്ങോട്ട് നിൽക്കാം. പോണോ? രണ്ടു വർഷത്തിനകത്ത് ഞാൻ വണ്ടി എടുക്കും. അടുത്ത് തന്നെ. അനിയാ, ഇങ്ങ വന്നേ. ആ, എന്റെ മൊബൈല് കാണാതായി പോയി. ഈ നമ്പറിലൊന്ന് വിളിച്ചു തരാൻ പറ്റുമോ? ഈ നമ്പർ, ഈ നമ്പർ. സുനി, എവിടെടാ? ആശാനെ, ആ നിങ്ങളാ.
ആ സൗണ്ട് കേട്ടോ പിടിച്ചല്ലേ ആശാനാണെന്ന്. ഡാ പിന്നെ എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്, നീ മറ്റേ സാധനം എടുത്ത് നിങ്ങ വാ. ഓ ഞാൻ എന്റെ കുഞ്ഞമ്മേരെ മോള ജാതകം കൂടെ വന്നിക്കാണ്. ഞാൻ പറയണോ നീ കേട്ടാ? നീ സാധനം കൊണ്ട് അങ്ങ് വാ. പിന്നെ നീ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ. ആ ശരി, പെട്ടെന്ന് നിന്റെ കളക്ഷൻസ് എല്ലാം ഇപ്പം പോയാനെ. ആശാന റേറ്റ് എത്ര? ഇന്നത്തെ റേറ്റ് 300. അത് ഇച്ചിരി കൂടുതലല്ലേ? അത് ചെറുത്, ഇതല്പ വലുത്. പിന്നെ അറ്റാക്കുള്ളവര് പൈസ അധികം തരണേ. ആയിരം, 1500 പൈസ മുക്കല്ലേ. 2000, 3000, 4000, 5000. വിഷയം അറിയടാ. ഇല്ല, നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ. അലക്കി എന്റെ വെള്ളം ഉണ്ടായോണ്ട് ഇരുന്നിരുന്ന് ഒരു മുണ്ട് കൊടുത്തപ്പ ഇങ്ങനെ. ഇതേനാടാ നല്ലത്, ഇതാകുമ്പോ ഇരുന്ന് വിടാ, നിന്ന് വിടാ. ഇതാണ് മറിയ. എറിഞ്ഞു മറിയാക്കി അവിടെ. ഇത് കണ്ടാ പോരെ, എന്റെ പേര് നാളും ഇല്ല അറിയണം. സുനി, നീ പോയി ബോർഡ് തൂക്ക്. ഓട്ടം പിടിച്ച് എന്നാ കമ്മീഷൻ തരോ? ഏ പിന്നെ തരാം. എന്നാ ഈ ഓട്ടത്തിൽ നിന്ന് ആ കമ്മീഷൻ കുറ കേട്ടാ. ചേട്ടാ, എന്നെ കൂടെ കൂടെ കൊണ്ടുപോകൂ. പറ പോപ്പോ, തരത്തി പോയി കളി. എനിക്ക് ഈ തരാണ് ഇഷ്ടം. മാളു പോവാ. വണ്ടിയിൽ ഒരുപാട് സ്ഥലമുണ്ട്, എന്നെ കൂടെ വിളിക്കായിരുന്നു. ഇതോടെ വച്ചോ. ശരി കുഞ്ഞ്, മാണു അത് കൊടുക്കണേ. ഈശ്വര, ഒന്ന് കുലുക്കാതെ ഓട്ടിരടെ. എൻ്റെ വയസ്സ ആൾക്കാരാണ്, എല്ലാം ഊരി തെറിയും. എന്തോ അളിയാത്. പാവ മാമന് പണി കിട്ടി. അത് വാടകയുടെ ചീട്ടാച്ച. ആഹാ, ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയത്? അത് മരുന്നടിക്കുന്നുണ്ട് ചേട്ടാ. നിന്റെ മരുന്നടിയെ കുറിച്ചല്ല ഞാൻ ഈ തേങ്ങയുടെ കാര്യോ ചോദിച്ചു. ഗുരുവായൂര്. കേശവനാ പേര്? ഗുരുവായൂര് കേശവ. അച്ഛന്റെ പേര് കാമ്പാടി രാജൻ. ഹലോ, പെണ്ണ് കേട്ടിയില്ല ഏട്ടാ. ചെറുതായിട്ടൊരു വെളിപ്പുണ്ട്. സംഭവം എന്താണെന്ന് അറിയാമോ? ആരോടും പറയണ്ട, കല്യാണത്തിന് മുമ്പ് പെണ്ണ് പിഴച്ചു പോയാ പായസം വളിക്കും. കല്യാണത്തിന് മുമ്പ് പെണ്ണ് പിഴച്ച പായസം വളിക്കും. അതെന്ത്? അതങ്ങനെയാണ് ശാസ്ത്രം. എന്റെ അപ്പച്ചിയുടെ മോളെ കല്യാണമാണ്. അതൊക്കെ എന്ത്? അതൊക്കെ എന്തോ പറഞ്ഞ ഈ കൊച്ചല്ല. അല്ല, നിങ്ങൾ എന്തോ പറഞ്ഞല്ലോ. ഈ കൊച്ചല്ലെന്ന്. പിന്നെ ഇവിടുത്തെ പാചകക്കാരനാരാ? ദിവ്യാമൻ. അയാൾക്ക് ഒരു മോളുണ്ട്. അവരുടെ മോള് സുമ. അവളെ മുറപ്പെണ്ണ്. അപ്പിന്റെ കൂടെ പഠിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, മറ്റേ തലയിൽ തട്ടൊക്കെ ഇട്ടു, മറ്റേ കൂടെ നടക്കുന്ന ഫാത്തിമ. എന്റെ കൊച്ചപ്പയുടെ മോള്. നിന്റെ ബന്ധു. അങ്ങനെയാണെങ്കിൽ പായസം വിളിക്കാൻ വഴിയില്ലല്ലോ. നിങ്ങൾ പോയെന്നും പറയാൻ പറ്റുന്നില്ല. എല്ലാരും പായസം എടുത്ത് കുഴിച്ചു മൂടാൻ പറ അല്ലെങ്കിൽ ഇങ്ങനെ അവിഹിതം ഉണ്ടാകും. ഇനി ആർക്കും പായസം കൊടുക്കണ്ടേ? പായസത്തിൽ അണ്ടിപ്പരിപ്പെല്ലാം പറക്കരുത്. പിറക്കിയെടുക്കും.
ആ ഇവിടെ ഇരിക്കണ അടിച്ചോണ്ട് നമ്മൾ വിളിക്കേ ഇല്ല. സ്വന്തം മകനല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാല്. സത്യാണല്ലേ, അവന്റെ കല്യാണം കഴിഞ്ഞതിനു ശേഷം അവനെ കാണാനേ പറ്റിയിട്ടില്ല. അവൻ എപ്പോഴും ആ പെണ്ണിന്റെ പുറയിലാ. അവനെ കുറ്റം പറയാൻ പറ്റൂല. അവന്റെ അപ്പൂപ്പനും അങ്ങനെയാ, ഒരു പെൺകോന്തൻ. തന്റെക്ക് പറഞ്ഞു വിളിക്കരുത്, തന്റെ പറയരുത്, മര്യാദക്ക് പറഞ്ഞു സംസാരിച്ചോളാം. സത്യമാണല്ലിയാളിന്റെ അച്ഛൻ ഒരു പെൺകോന്തനായിരുന്നു. വെള്ളമടിച്ച് മര്യാദക്ക് സംസാരിച്ചോളാം. എന്റെ സുഭാമാരുടെ എന്ത് മര്യാദ? എന്ത് മര്യാദ അല്ലേ? എന്റെ നിന്റെ അച്ഛനാ അങ്ങനെ കാരണാടാ? എന്തോ ആ വഴിയില്ലാത്ത പരേടം കല്യാണം കഴിഞ്ഞപ്പം ശ്രീധനായിട്ട് എനിക്ക് എഴുതി തന്നത്. അതിനിപ്പോ എന്തോണ്ടോ അതിന്റെ പേരില്ല എന്റെ പെണ്ണ് ചെറിയ പ്രായത്തില് എന്നെ വിട്ടു പോയത്. എന്നിട്ട് അവന്റെ ഒരു അച്ഛൻ.